ടീച്ചർ എന്താ ഇവിടെ? ഞാൻ മാധവനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. എന്താ ഇതൊക്കെ? മേലുവേദനക്കുള്ള മരുന്നാ. ടീച്ചർ അറിഞ്ഞില്ലേ എനിക്ക് ഇന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി. ഞാൻ ഇറങ്ങി. ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാധവനിൽ നിന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടീച്ചർക്ക് വട്ടുണ്ടോ? ഉണ്ട്. ഒരു കള്ളനെ മാന്യമായി കരുതുന്നതും വട്ടാണല്ലോ. ടീച്ചർ എനിക്കത് നിയന്ത്രണം വിട്ടുപോകും. ആളുകൾ എന്നാൽ തല്ലിയപ്പം മാധവൻ ഭയങ്കര നിയന്ത്രണത്തിലായിരുന്നെന്ന് കേട്ടു. നിലവിളിച്ചല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് അറിഞ്ഞത്. ടീച്ചറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം. കോളനിയിലെ മറ്റരപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ്. അത് കള. ഏത് കള? സംശയമുണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്ക്. സേതു? അതെ, നമ്മുടെ നേപ്പാളി ഗൂർഖ ഭീം സിംഗിന്റെ മകൻ രാം സിംഗ്. ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റയിട്ടുണ്ട്. എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി. അവൻ ഗൂർഖയൊന്നുമല്ല, കോട്ടക്കാട്ട് അംശാധികാരിയായിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതു അവൻ. ഓഹോ. കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തി തള്ള ആ സെക്രട്ടറി അവനോട് പറഞ്ഞു. കള്ളനെ പോക്കറ്റിലിട്ട് കിടക്കല്ലേ വിചാരിക്കുമ്പോ പിടിക്കാൻ. ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. അല്ല, എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എനിക്കെന്റെ പാസ്പോർട്ട് വേണം. മാധവനെ ഇനി ആ കോളനിയിൽ കേട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നോട് കളിച്ചാ കോളനി ഞാൻ ചുട്ടുകരിക്കും എന്ന് അവരോട് പറഞ്ഞേ. മഹാ പെശകാ ഞാൻ. ഓ, പാസ്പോർട്ട് അടുത്ത തിങ്കളാഴ്ച റിന്യൂ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങോട്ട് കൊടുത്തേച്ചേക്കാം. തിങ്കളാഴ്ച മറക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓടിയത്. തൃപ്തി ആയല്ലോ നിനക്ക്. അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. നീ തന്നെയല്ലേ പ്ലാൻ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞോ കള്ളനാവൻ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ, ഇവിടെ ശരിയാവില്ല. ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലേ. തല്ല് കിട്ടുമ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ. നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്തിന്? നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പാഠം പഠിച്ചില്ലടാ. നീ എന്നെ തല്ലുന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു. അത് നന്നായി, ഞാൻ തല്ലുമായിരുന്നു. പോട്ടെ, സാരമില്ല. ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ. ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ. അതിലിടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശരിയായില്ല, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജോലി കളഞ്ഞ വെച്ച് ഇനിയും എന്നെ അന്വേഷിച്ച് വരല്ലേ. ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഞാനും നിന്നെ ഒരു കാലത്തും മറക്കില്ലടാ.